അസ്സലാമു അലൈക്കും ഐസു സബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പിസ്സയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് പിന്നെ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്, നല്ല ചെറിയതായിട്ട്. അപ്പോൾ ഞാനതിന് ചോപ്പറിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കേണ്ടത്, നല്ല കുഞ്ഞ പീസായിട്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൽ തന്നെ ക്യാരറ്റ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. നമുക്കിതിലേക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടാം. ഇനി ഇതേപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളത്, അതും ഇതേപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിടണം. ഇനി ഇതിലേക്ക് ഞാൻ മുളകും കുരു കളഞ്ഞിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. ഇനി എടുത്തിട്ടുള്ള ചിക്കൻ്റെ കൂട്ടാണ്. അപ്പോൾ ഞാൻ സമൂസക്കും വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായിരുന്നു, അപ്പോൾ ഇന്ന് കുറച്ചെടുത്തതാണ്. ഇത് ഞാൻ ഒരു അഞ്ചെട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം ഏതാണ് അതിനനുസരിച്ച് ബ്രെഡ് നമുക്ക് കൂട്ടും കുറക്കും ചെയ്യാം. ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കൊടുക്കണം. ഇതേപോലെ ഒരു മൂന്നാല് പീസാക്കി മുറിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മൂന്ന് മുട്ടൊന്ന് പൊടിച്ച് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, നല്ലോണം കലക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അതിൽ കാൽ ഗ്ലാസ് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ബ്രെഡ് കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ടെടുക്കാം. കുറച്ചിട്ടിട്ട് ഒന്ന് അമർത്തിയതിന് ശേഷം ബാക്കിയും കൂടി ഇട്ടെടുക്കാം. നല്ലോണം ഈ ക്രീമിൽ ഒന്ന് മുങ്ങിക്കെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയും ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും ക്യാരറ്റും ഒരു മീഡിയം വേവിൽ വഴറ്റിയെടുക്കാം. നല്ലോണം വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തക്കാളിയും ക്യാപ്സിക്കം ഇട്ടെടുക്കാം. ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അപ്പോൾ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബട്ടർ ഒരു കാൽ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് തൂവി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതിന്
ഫോർക്ക് കൊണ്ട് ഇതൊന്ന് ഇടയ്ക്കിടക്കൊന്ന് കുത്തി കൊടുക്കാം. അത് ഞാൻ മറിക്കണ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ സോസാണ് ഒഴിച്ചെടുക്കണത്. ടൊമാറ്റോയും ചില്ലിയും സോയാബീനും കൂടി ഒന്നിച്ച് യോജിപ്പിച്ച സോസാണ്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മുസർല ചീസ് ഇട്ടുകൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറി മിക്സ് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കൂട്ടുകൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചീസും കൂടി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലേക്ക് നമുക്ക് മുറിച്ച് വെച്ച മുളക് കൂടി ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഓറിഗാനോ ഒരു 1/2 സ്പൂണ് ഒന്ന് ഇതിന് മേലെ തൂവി കൊടുക്കാം. ഈ പൊടി ഹോം മെയ്ഡ് ആണ് കേട്ടോ. ഇനി ഇതൊന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടി. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലും കൂടി ഒന്ന് മറക്കാതെ അമർത്തണം എല്ലാവരും.